മഹർഷി എന്തേ മോനെ, അത് അങ്ങോട്ട് നോക്കൂ, അതൊരു ആശ്രമ കന്യല്ലേ. പബ്ലിക് ഒപ്പീനിയൻ എടുക്കുന്നതിന്റെ ഭാഗമായി തനിക്ക് ആലുവയിൽ നിന്നും സദാചാര ആക്രമം നേരിടേണ്ടി വന്നു എന്ന ആരോപണമായിരുന്നു. നമുക്ക് ഷംനയോട് തന്നെ ചോദിച്ചറിയാം എന്തായിരുന്നു ഇതിന്റെ സത്യാവസ്ഥ. സത്യത്തിൽ ഇന്നലെ എന്താണ് സംഭവിച്ചത്? സത്യാവസ്ഥ ഇപ്പൊ നിങ്ങൾ കണ്ട് കാണുമല്ലോ, കുറെ വീഡിയോസ് ഇപ്പൊ വൈറലായിട്ടുണ്ട്. ഡബിൾ മീനിങ് ഉള്ള ചോദ്യങ്ങൾ ചോദിച്ചു എന്നൊരു ആരോപണമാണ്. ചോദിക്കാറുണ്ട് നമ്മുടെ. എന്തേരം ചോദിക്കാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരെണ്ണം ഇടുമ്പോൾ തയ്ച്ച് ഇട്ട് കഴിഞ്ഞാൽ ലൂസ്. ഇതിലും വൃത്തികെട്ട അഞ്ചെണ്ണമാണ് ഞാൻ കണ്ടത്. അതിന് ഉത്തരം വള്ളയാണ്, വേറെ ഒന്നുമല്ല. അല്ല, ഞാൻ പറഞ്ഞു തെറ്റോ? ഏയ്, ഒരിക്കലും ഇല്ലടാ. പിന്നെ എന്താണ് കാലകത്തിയാൽ വാ പൊളിക്കുന്നത് എന്താണ് കേൾക്കുന്നവരെന്താ വിചാരിക്കുക? കാലകത്തിയാൽ വാ പൊളിക്കുന്നത് എന്താണ്? കത്രയാണ് ഉത്തരം. സാറാ ആൻ്റപ്പന്റെ ആരെങ്കിലും ആണോ? അവനാ ഈ നിലവാരത്തിലുള്ള വൃത്തികെട്ട ഉപമങ്ങളൊക്കെ പറയാറ്. ഞങ്ങൾക്ക് ഈ ചോദ്യങ്ങളൊക്കെ എവിടെന്നാ കിട്ടുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് ഈ ചോദ്യങ്ങൾ കിട്ടുന്നത് റിമി ടോമിയുടെ പരിപാടിയിൽ നിന്ന് കിട്ടാറുണ്ട്. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂല്ലോ. റിമി ടോമിയുടെ ഇന്റർവ്യൂ പോലെ ഒരു ക്ഷണിക്കപ്പെട്ട അതിഥിയോട് ചോദിക്കാൻ പറ്റുന്ന കുസ്തി ചോദ്യം ഒരു പക്ഷേ പബ്ലിക് ആയിട്ട് എല്ലാ ഏജ് ഗ്രൂപ്പിനോട് ചോദിക്കാൻ പറ്റും, എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആവും എന്നാണോ? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ലീഗൽ സൈഡ് നോക്കുമ്പോൾ യാതൊരു വിധ പ്രശ്നവും ഇല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതേപോലെ ചോദ്യങ്ങൾ ഇനിയും ചോദിക്കും. അപ്പൊ നീ നന്നാവില്ല എന്ന് ഉറപ്പാണല്ലേ? ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറയും, തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞാ കരഞ്ഞു ഉസ്മാനെ രക്ഷപ്പെട്ട.